ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വർക്കാണ് കാണിക്കുന്നത് ബിഗിനേഴ്സിന് പോലും ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു വർക്കാണ് ഇതിന് പിന്നെ അധികം മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ഓൾറെഡി ഉള്ള ഡ്രസ്സിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം ക്യാഷിൻ്റെ കാര്യങ്ങളും ആവശ്യമൊന്നുമില്ല ഒരു ആങ്കർ ത്രെഡ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ എന്നാൽ നമ്മളുടെ ഡ്രസ്സിനൊരു മേക്ക് ഓവറായിട്ട് വരികയും ചെയ്യും അപ്പം അതിന് എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ നോക്കാം നമ്മൾ ഓൾറെഡി ഉള്ള ഒരു കുർത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു പ്ലെയിൻ ബ്ലാക്ക് കുർത്തിയാണിത് കോട്ടൻ്റെ കുർത്തിയാണ് അത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒന്നിൽ ചെയ്ത് നോക്കുക എന്നിട്ട് പിന്നെ പുതിയ ഡ്രസ്സിലൊക്കെ ചെയ്യുക പിന്നെ ആങ്കർ ഉണ്ട് പിന്നെ ഈ ഒരു ലേസ് ഈ ഒരു ലെയ്സിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പം ആണ് കേട്ടോ അപ്പം നമ്മൾ ഡ്രസ്സിനൊക്കെ അനുസരിച്ചിട്ടുള്ളതൊക്കെ എടുക്കുക ഒരു മീറ്റർ പോലും ഇതിന് ആവശ്യമായിട്ട് വരുന്നില്ല ഇതിന് മീറ്ററിന് പതിനഞ്ച് ഇരുപത് രൂപ ആ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പല മോഡലിലുള്ള ഫ്ലവേഴ്സായിട്ട് വരുന്ന ഓരോ ഓരോ ഫ്ലവർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്ന വിധത്തിലുള്ളൊരു ലേസാണിത് അപ്പോൾ ഇത്ര സാധനങ്ങൾ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ ഇതിന് ഉണ്ടായാലും ബീഡ്സൊക്കെ കൊടുക്കണം താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ഇതാ ജസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് എടുത്തിട്ടുള്ള വെറുതെ ഇങ്ങനെ കാഷ്വൽ ആയിട്ടുള്ള വരയ്ക്കുന്ന പോലെ കുറച്ച് ലൈൻസ് ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഒരു ബ്രാഞ്ചസ് ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് ഞാൻ ജസ്റ്റ് വരച്ചിട്ടുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് പിന്നെ ബിഗിനേഴ്സ് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് കുറേ വർക്കുകളൊന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല എന്നാലും എല്ലാവർക്കും പറ്റാവുന്നൊരു വർക്ക് ചെയ്ത് കാണിക്കണേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ഈ വരയ്ക്കുന്ന ഡിസൈൻ ഏതാണെങ്കിലും നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇത് മെഷീനിൽ വെച്ചിട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ആങ്കർ കൊണ്ട് മെഷീനിൽ വെച്ചിട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഡിസൈൻ നമ്മൾ വരച്ചെടുത്തിട്ട് അതിന് നമ്മൾ തുണിയിലേക്ക് ട്രേസ് ചെയ്യണം അപ്പം എപ്പോഴും തുണിയുടെ റോങ് സൈഡിലാണ് നമ്മൾ വരയ്ക്കേണ്ടത് പിക്ചറിനെ എന്നെങ്കിൽ മാത്രമേ നമ്മളിത് ബോബിനിലാണ് നൂല് ചുറ്റി കൊടുക്കുന്നത് അപ്പം മാത്രമേ നമുക്കിത് റൈറ്റ് സൈഡിലേക്ക് ആയിട്ട് വരുവുള്ളൂ റോങ് സൈഡിൽ വരച്ചിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ റൈറ്റ് സൈഡിലേക്ക് വരുള്ളൂ ഇപ്പം ഇത് ഞാനീ വരച്ച ഒരു പിക്ചറിനെ നമ്മൾ തുണിയിൽ റോങ് സൈഡിലേക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും കണ്ടില്ലേ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വരച്ചിട്ടുണ്ടാകുമ്പോൾ വരും അപ്പോൾ നമ്മൾ ക്ലോത്തിലേക്ക് വരയ്ക്കുമ്പം മറ്റേ സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് തന്നെ വരയ്ക്കണം എന്നിട്ട് അതിനെ നമ്മൾ തിരിച്ച് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നല്ല തോന്നി നമ്മൾ മേലെ നമ്മൾ സാധാ മെഷീൻ നൂലാണ് ഇട്ട് ഇതൊരുപാട് ആളുകൾ ഡൗട്ട് ചോദിച്ച കാര്യമാണ് എങ്ങനെ ആങ്കർ ത്രെഡ് കൂടി കോർക്കാൻ പറ്റുക ആങ്കർ ത്രഡ്ഡ് ഒരിക്കലും സൂചിയിലേക്കൂടി കോർക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല നമ്മൾ ദ ബോബിലാണ് ആങ്കർ ത്രഡ്ഡ് ചുറ്റുന്നത് അത് നമ്മൾ കൈകൊണ്ട് തന്നെ ചുറ്റണം എന്നാലേ നമുക്കത് പിന്നെ പറ്റുള്ളൂ മെഷീനിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ചുറ്റുന്ന മാതിരി ചുറ്റാൻ പറ്റില്ല ഇതിപ്പം എന്റെ ഫാഷൻ മേക്കർ ആയതുകൊണ്ട് മാത്രം നടക്കുന്ന വർക്കാണ് എന്ന് വിചാരിക്കരുത് സാധാ മെഷീനിലും ഒക്കെ ഇത് ചെയ്യുക ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഞാൻ മുന്നേയും ഇതുപോലെ ചെയ്യുന്നത് ഇട്ടിരുന്ന് പക്ഷേ എന്നാലും സ്വന്തമായിട്ട് പിന്നെ പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇടണം പറ്റുന്ന വർക്ക് ചെയ്യണം എന്നൊക്കെ ഒരുപാട് റിക്വസ്റ്റ് വന്നതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യുന്നത് അപ്പോൾ സിംപിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതായത് നമ്മൾ ചുറ്റിയത് ബോബിനിലേക്ക് ഇട്ട് നമ്മൾ മെഷീൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ അത് വന്നോളൂ കേട്ടോ അതിൽ പറ്റി ചുറ്റുന്ന സമയത്തൊന്നും പിന്നെ ആരും ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് വിചാരിക്കേണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ ഇത് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സാധാരണ നൂല് തന്നെയാണ് മേലെ ഇടുന്നത് ഇതൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കുറേ ഡൗട്ടിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കോർത്തെടുക്കുക അപ്പം മേലെ എപ്പോഴും നമ്മൾ നൂല് മാത്രമേ മെഷീൻ നൂല് മാത്രമേ നടക്കുള്ളൂ കാരണം സൂചിയിലേക്കൂടി കോർക്കാൻ അതല്ലേ പറ്റുള്ളൂ ആങ്കർ ത്രട്ടിൻ്റെ ഹോളുമായിട്ടൊന്നും തീരെ യോജിക്കുന്ന ടൈപ്പിലല്ലല്ലോ ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണ പോലെ തന്നെ മേലത്തെ നൂലൊക്കെ ഇട്ടതിന് ശേഷം സൂചി അടി നൂല് നമ്മൾ പുറത്തേക്ക് എടുക്കുക അപ്പോൾ അത രണ്ടും രണ്ട് ടൈപ്പ് നൂലായിട്ട് നമ്മൾക്ക് ഇതാ കണ്ടില്ലേ ആങ്കർ ത്രട്ട് പുറത്തേക്ക് വന്ന് ഇനി നമ്മൾ നമ്മൾ ഈ ചെയ്ത് വരച്ച് വെച്ച പിക്ചറിലേക്കൂടി സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള നമ്മൾ ചെയ്യുന്ന തുണി നല്ല നൈസ് ആയിട്ടുള്ള തുണിയാണെങ്കിൽ ഈ പിന്നെ പേപ്പർ ഇല്ലേ അത് അടിയിൽ വെച്ച് കൊടുത്തിട്ട് ചെയ്താൽ കുറച്ചും കൂടി ഒന്ന് സ്റ്റിഫായി നിൽക്കട്ടോ അല്ലെങ്കിൽ റോങ് സൈഡിൽ പേപ്പർ ക്യാൻവാസിൽ പിക്ചർ വരച്ചിട്ട് ആ പിക്ചറിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക തുണീനെയാണ് വലിച്ചു പിടിക്കേണ്ടത് അപ്പോഴും മാത്രമേ നമ്മളുടെ തുണിയിൽ വൃത്തിയിൽ ആ ഡിസൈൻ വരുവുള്ളൂ അപ്പോൾ ഞാൻ ഒരു തവണ സ്റ്റിച്ച് കൂടി തന്നെ രണ്ടാമതും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ആ ഒരു തിക്നെസ്സിൽ നമുക്ക് ആ വർക്ക് വന്ന് കിട്ടുക കണ്ടില്ലേ നോർമലി ഉള്ള സ്റ്റിച്ച് തന്നെയാണ് ആരും എന്തോ സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട വളരെ എളുപ്പത്തിൽ ഡ്രസ്സിനൊരു മേക്കോവർ ആക്കാൻ പറ്റും അതായത് നമ്മൾ പ്ലെയിൻ ഒരു നമ്മൾ ഇതേപോലെ ഏതെങ്കിലും സ്പെഷ്യൽ കളറിലേക്കുള്ള നൂലും അതേ പിന്നെ ഫ്ലവറും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു കുർത്തിയായിട്ട് ഫീൽ ആവും അപ്പോൾ നമ്മൾ ലാസ്റ്റിലേക്ക് വന്ന് അവിടെ നിർത്തി സൂചി കുത്തി നിർത്തിയിട്ട് തന്നെ തിരിക്കണേ എന്നിട്ട് തിരിച്ച് വരുന്ന സമയത്ത് തിരേ നീങ്ങി പോവരുത് പോയി കഴിഞ്ഞാൽ രണ്ട് ലൈനായിട്ട് തന്നെ കാണും അതേ കൂടി തന്നെ വരയ്ക്കുക ഇവിടെ എത്തി നമ്മൾ വീണ്ടും കുത്തി നിർത്തിയിട്ട് അടുത്ത ബ്രാഞ്ചസ് സ്റ്റിച്ച് ചെയ്യാണ് ആ ബ്രാഞ്ചിലേക്ക് സ്റ്റിച്ചിങ് പോവുക അങ്ങനെ ഏറ്റവും താഴെ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെ പോണം കേട്ടോ അല്ല ഞാൻ എങ്ങനെയൊക്കെയോ തിന്നിക്കഴിഞ്ഞാൽ നമ്മള് നൂല് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളിക്കേണ്ടി വരും അത് വൃത്തി ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനൊക്കെ എന്താ ഞാൻ ചെയ്യുന്നത് പോലെ ഏറ്റവും ലാസ്റ്റിൽ പോയി അവിടെ നിങ്ങൾ വന്ന് എന്താ ഇപ്പൊ വന്നിടത്തുനിന്ന് തന്നെ തിരിച്ച് വന്നു എന്നിട്ട് കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോഴേക്ക് അടുത്ത ബ്രാഞ്ച് വരും എന്താ കണ്ടല്ലേ ഇവിടെ എത്തി ഓരോ സ്ഥലത്തും ഞാൻ സാവധാനമാക്കി ചെയ്യുന്നതും പറയുന്നതും ബിഗിനേഴ്സ് ശ്രദ്ധിക്കാനാണെ മുന്നോട്ട് വന്ന് എന്താ അവിടെ എത്തി അടുത്ത ബ്രാഞ്ച് അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ തുണീനെ തിരിച്ച് കൊടുത്ത് ഈ സമയത്തൊക്കെ നമ്മൾ തുണീനെ നല്ലവണ്ണം വലിച്ച് പിടിക്കണം കോട്ടൺ ഇത് ഏറ്റവും ചെയ്യാൻ എളുപ്പം അല്ലാത്തവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നല്ല സ്മൂത്ത് സ്മൂത്താക്കി തന്നെ പോകണം വലിച്ചു പിടിച്ചിട്ട് തന്നെ നീങ്ങണം ഉണ്ടല്ലേ ഈ ഇത് ബ്രാഞ്ച് ഇങ്ങോട്ട് വന്ന് ഇതിൻ്റെ എൻഡിലെത്തി അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് പൊക്കി തിരിച്ചെടുക്കുക എന്നിട്ട് ആ കൂടി തന്നെ വീണ്ടും വരിക അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നതെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ചെയ്ത് കഴിയുമ്പം നമുക്കിങ്ങനെ വരും കണ്ടല്ലേ ആ ഒരു വലിച്ചിൽ വരുന്നത് തുണി നമ്മൾ വലിക്കുമ്പോൾ പോരാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് അങ്ങനെ വിട്ടു പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ ലൈ ലേസിൽ നിന്ന് ഓരോ ഫ്ലവറിനും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണേണ്ടല്ലോ ഓരോന്നോരോന്നായിട്ട് തന്നെ ഉള്ള ഫ്ലവറാണ് ഇത് ലെങ്ത്തി ആയിട്ട് നമുക്ക് ടോപ്പിൻ്റെ താഴെയൊക്കെ കൊച്ച് കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇതിലിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാ കളേഴ്സും കിട്ടും കേട്ടോ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് നമുക്കിതിൽ എവിടെയൊക്കെയാണോ ഫ്ലവർ വേണ്ടത് അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത് ഇത് ഈ ഫ്ലവർ തന്നെ വേണമെന്നില്ല ഈ ഡിസൈൻ തന്നെ വേണമെന്നില്ല നമുക്ക് പിന്നെ സാറ്റിൻ റിബൻ്റെ കുഞ്ഞ് കുഞ്ഞ് റോസാ ഒക്കെ കിട്ടും അപ്പം അതുകളൊക്കെ ഇതേപോലെ പല ഡിസൈനിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ഞാൻ ഓരോ സ്ഥലത്തിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു ഗ്യാപ്പിലുള്ള കറക്റ്റ് കളർ നൂലും സൂചിയുമാണ് എടുക്കുന്നത് ആ നൂല് കറക്റ്റായി കഴിഞ്ഞാൽ നമ്മൾ തുന്നൽ എവിടെയും കാണില്ല ഇതിപ്പോൾ നല്ല വശത്തന്നെയാണല്ലോ തുന്നിൽ വരുന്നത് അപ്പോൾ ഞാൻ ഇതിപ്പോൾ ബാക്ക് സ്റ്റിറ്റിൽ ആ ഒരു ഗ്യാപ്പ് ചെറിയ ഗ്യാപ്പിൻ്റെ ഇടയിലേക്ക് കൂടിയൊക്കെ ഇങ്ങനെ തുന്നി കൊടുക്കുകയാണ് അതൊക്കെ അവരടുത്തൊരു യുക്തിക്കനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ അത് സൂചി അല്ല നൂല് അധികം കാണാത്ത വിധത്തിലൊക്കെ തുന്നാനൊക്കെ കുറച്ചൊന്ന് തുന്നിത്തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ എൻ്റെ ഐഡിയാസ് നന്നായിട്ട് വരും പിന്നെ ഞാൻ തുന്നുമ്പോൾ നീറ്റാവുന്നില്ല എന്നൊന്നും ആരും അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നൂലെവിടെയും കാണാത്തത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പിലെ കൂടി ഗ്യാപ്പിലെ കൂടി തന്നെ ഞാൻ ബാക്ക് സ്റ്റിച്ച് ആക്കി കൊടുത്തത് ബാക്ക് സ്റ്റിച്ചാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കും റണ്ണിങ് സ്റ്റിച്ചിനെ കാണും സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പൊ ഇത്രയും ഭാഗത്ത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്ന ഇനിയിപ്പോൾ ഇത് മെഷീനിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിന് ചെയ്യണം എന്ന് തോന്നിയവർക്ക് റണ്ണിങ് സ്റ്റിച്ച് ഹാൻഡ് സ്റ്റിച്ച് ഹാൻഡ് വർക്ക് ആക്കിയിട്ട് ചെയ്തിട്ടും ഇങ്ങനത്തെ ഒക്കെ ഡിസൈൻ നമുക്ക് ചെയ്യാട്ട ഇവിടെ എവിടെയൊക്കെയാണ് നമ്മൾ ബ്രാൻഡ് ലീഫ് കൊടുക്കുക ഫ്ലവർ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ ഒന്ന് ആദ്യം ഒന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിൽ അത് മാറിപ്പോന്നെങ്കിൽ ഒന്ന് പോയിന്റ് ചെയ്ത് ചോക്കോണ്ടൊന്ന് ചെറുതാക്കി വരച്ച് കൊടുത്തിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് തുന്നിയെടുക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു കുർത്തി ഇട്ട് പ്ലെയിൻ കുർത്തി ഇട്ട് മടുക്കുന്ന സമയത്ത് ഒന്ന് മാറ്റിയെടുക്കാം അപ്പം മാറ്റിയിടുന്ന ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം ആ ഒരു കളറിലുള്ള ഷോളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേ വർക്ക് തന്നെ നമുക്ക് ഈ ചെസ്റ്റ് പോർഷനിൽ കൊടുക്കാം അതായത് ഇടത് സൈഡാണ് താഴെ കൊടുക്കുന്നത് വെച്ചാൽ പലത് സൈഡ് മേലെ കൊടുക്കുക നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൽ ചെസ്റ്റ് പോർഷനിൽ കൊടുക്കാത്തത് നമുക്ക് ഷോള് ഇജാബ് വരുന്നതുകൊണ്ട് അങ്ങനെ കാണുന്ന ഭാഗമല്ലാത്തത് കൊണ്ടാണ് അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അത് സാധാ ഒരു പിന്നെ സിമ്പിൾ ഒരു കുർത്തിയിൽ ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്തതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ മെഷീൻ്റെ മെഷീനിൽ ഇത് ചെയ്യുന്നതായി സംബന്ധിച്ച് ഇനി വേറെ ഡൗട്ട് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു കാരണം ബോബിലിൻ്റെ അകത്താണ് ചുറ്റുന്നത് അതുകൊണ്ട് സൂചിയിൽ കോർക്കുന്ന ഒരു വിഷ്യൂ ഇതിൽ വരുന്നില്ല അതാണ് എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ട് എങ്ങനെയാണ് ആങ്കർ തട്ട് നമ്മൾ മെഷീനിലേക്ക് കോർക്കാൻ പറ്റാതെ കോർക്കുന്നില്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനിയും ഡൗട്ട് ഉള്ളവര് കമൻസിലേക്കൂടി ചോദിക്കുക എൻ്റെ ഇൻസ്റ്റ ആയിട്ട് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ചോദിക്കാം ഇതുപോലെ പിന്നെ മെഷീനിൽ വെച്ച് ചെയ്യുന്ന വരെ കുറേ വർക്കുകൾ ഞാൻ ചെയ്ത് പിന്നെ ഇട്ടിട്ടുണ്ട് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകളൊക്കെ ഒന്ന് പോയി അതായത് നമ്മുടെ വൂളം ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട് സ്വീക്വൻസ് കൂടി ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കുക താല്പര്യമുള്ളവർ പിന്നെ പേപ്പർ ക്യാൻവാസിൻ എന്താണെന്ന് അറിയാത്തവർ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി നോക്കുക അപ്പോൾ വീണ്ടും കാണാം നമുക്ക് മറ്റൊരു വീഡിയോയിലേക്കൂടെ ബ ബായ് അസ്ലാമലൈക്കും